നമസ്കാരം. ആകാശ് തെല്ലങ്കേരിയുടെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കൊന്നവരും കൊല്ലിച്ചവരും വഴിപിരിയുന്ന സമയത്തും ഒരു കുടുംബത്തിന്റെ തോരാത്ത കണ്ണീരിന് പരിഹാരമുണ്ടായിട്ടില്ല. മകനെ ഓർത്ത് തേങ്ങുന്ന മാതാപിതാക്കളും കുഞ്ഞനുചിത്തിമാരും നീതി തേടി അലയുകയാണ്. കൊലപാതകത്തിന് മുമ്പ് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ വന്നതോടെ നിലനിൽപ്പിനായി സ്വയം സംഘടിപ്പിക്കുന്ന ക്വട്ടേഷൻ സംഘങ്ങൾ തുടർച്ചയായി അഴിഞ്ഞാടുന്നതിന്റെ ഉത്തരവാദിത്തം CPM നേതൃത്വത്തിനാണെന്ന് അദ്ദേഹം പറഞ്ഞു. FP പോസ്റ്റിലൂടെയായിരുന്നു ആകാശ് തെല്ലങ്കേരിയുടെ വെളിപ്പെടുത്തൽ. ഷുഹൈബ രക്തസാക്ഷിത്വത്തിന്റെ 4ാം വാർഷികം നാടുമെങ്ങും ആചരിക്കുന്ന വേളയിലാണ് ഈ കൊലപാതകത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ രഹസ്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. ക്വട്ടേഷൻ സംഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായി CPM മാറിക്കഴിഞ്ഞു. കൃത്യം ചെയ്തവർ കുറ്റം ഏറ്റുപറഞ്ഞ സാഹചര്യത്തിൽ കൊലയ്ക്ക് പ്രേരണ നൽകിയവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. പാർട്ടി സഖാക്കൾക്ക് അഴിമതി നടത്താനും വൻ വെട്ടിപ്പ് നടത്താനും മാത്രമല്ല കൊലക്കേസ് പ്രതികൾക്ക് ജോലി നൽകി സുരക്ഷയ്ക്കായുള്ള താവളമായും സഹകരണ ബാങ്കുകളെ CPM മാറ്റുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢസംഘത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണം. അതിനുവേണ്ടിയാണ് നിയമ നടപടികൾ നടത്തേണ്ടത്. അങ്ങനെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നും ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. CPM നേരിട്ട് നടത്തിയ കൊലപാതകമാണ് ഷുഹൈബിന്റേതെന്ന് അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുണ്ടെന്നും UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. അതിന് ആകാശ് തെല്ലങ്കേരിയുടെ വെളിപ്പെടുത്തലുകൾ വേണ്ട. പിണറായി ഉൾപ്പെടെ അറിയാതെ ഒരു കൊലപാതകവും കണ്ണൂരിൽ നടന്നിട്ടില്ല. ആകാശ് ആ കണ്ണിയിലെ അവസാനത്തെ ആളാണെന്നും ഹസൻ പ്രതികരിച്ചു. അതേസമയം ആകാശ് തെല്ലങ്കേരിയുടെയും സ്വപ്ന സുരേഷിന്റെയും വെളിപ്പെടുത്തലുകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരുന്നു. CPMനെ ബാധിച്ചിരിക്കുന്ന ജീർണതയുടെ തെളിവാണെന്ന് ഇതൊന്നും അദ്ദേഹം പറഞ്ഞു. ആകാശ് തെല്ലങ്കേരിയെ പോലുള്ള ക്രിമിനലുകളെ ഉപയോഗിച്ച രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത്. സ്വപ്ന സുരേഷിനെ പോലുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് അനധികൃത ധനസമ്പാദ്യം നടത്തുകയും ചെയ്യുന്നു. CPM ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിനപ്പുറം ഒരു ഭീകര സംഘടനയായി അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടാ മാഫിയകളുമായും ക്രിമിനൽ സംഘങ്ങളുമായും CPMനുള്ള ബന്ധം ഭരണത്തണലിൽ തഴച്ചു വളരുകയാണ്. കേരളീയ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണിത്. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണത്തെ CPM എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇപ്പോൾ വ്യക്തമായി. സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് 1.5 കോടിയോളം രൂപ ചിലവഴിച്ച സുപ്രീംകോടതിയിൽ മുൻനിര അഭിഭാഷകരെ രംഗത്തിറക്കിയായിരുന്നു CBI അന്വേഷണത്തെ സർക്കാർ എതിർത്തത്. ശരിയായ രീതിയിൽ അന്വേഷണം നടന്നാൽ CPM നേതാക്കൾ കുടുങ്ങുമെന്നത് തീർച്ചയാണ്. എല്ലാം ചെയ്യിച്ചത് ആ പാർട്ടിയാണെന്ന ആകാശ് തെല്ലങ്കേരിയുടെ വെളിപ്പെടുത്തലുകൾ വന്നിട്ട് കേരള പോലീസ് ചെറുവിരലും പോലും അനക്കിയിട്ടില്ല. സത്യം പുറത്തു വരാൻ CBI അന്വേഷണം തന്നെ വേണം. സമൂഹത്തോട് ഉത്തരവാദിത്വവും മനസാക്ഷിയും ഉണ്ടെങ്കിൽ സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കരുത്. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാണ്. സ്വപ്ന സുരേഷിന് ജോലി നൽകണമെന്ന് MP ശിവശങ്കറിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി ED റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.